അങ്ങനെ ചാണകസംഖി സുരേഷ് ഗോപി പാർട്ടിക്കാർക്കും കൊടുത്തു പണി. അതും ഒന്നും രണ്ടും അല്ല, എട്ടിൻ്റെ പണിയാണ് കൊടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി ബി ജെ പി കൊട്ടാരക്കരയിൽ നടത്തിയ സ്മൃതി കേരളം പദ്ധതിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് സുരേഷ് ഗോപി ചടങ്ങ് ബഹിഷ്കരിച്ച് കണ്ടം വഴി ഓടിയത്. സാമൂഹിക അകലം പാലിക്കാതെ പ്രവർത്തകരും നേതാക്കളും തിക്കിത്തിരക്കിയതാണ് സുരേഷ് ഗോപിയെ ചൊടിപ്പിച്ചതും ഓടി ഒളിക്കാൻ കാരണവും. കൊട്ടാരക്കര മർത്തോമാ ജൂബിലി മന്ദിര ഹാളിൽ നടന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ഉച്ച കഴിഞ്ഞാണ് ഇയാളെത്തിയത്. കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അകലം പാലിക്കണമെന്ന കർശന നിർദ്ദേശം നൽകിയിരുന്നു. നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ അകന്ന് നിന്ന ശേഷമാണ് കാറിൽ നിന്ന് ഭൂമിയിലേക്ക് കാൽ തന്നെ കുത്തിയത്. കാലം ചെയ്ത മർത്തോമാ സഭയിലെ മാർ ക്രിസോസ്റ്റം തിരുമേനിയുടെ പേരിൽ ഓർമ്മമരം നടുമ്പോഴും ചുറ്റുമുള്ളവരോട് സാമൂഹിക അകലം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. മരം നട്ടുകഴിഞ്ഞ് ഹാളിനുള്ളിൽ കയറിയിട്ടോ വേദിയിലേക്ക് കയറാതെ ചുറ്റും വീക്ഷിച്ചുകൊണ്ട് താഴെ തന്നെ നിന്നു. ചുറ്റുമൊന്ന് കണ്ണോടിച്ച ശേഷം വേഗത്തിൽ തന്നെ പദ്ധതിയുടെ ഭാഗമായുള്ള തെങ്ങിൻ തൈ വിതരണത്തിലേക്ക് കടന്നു. ആദ്യം തൈ നൽകേണ്ടതായ വീരാംഗയായ വീട്ടമ്മയുടെ പേര് വിളിക്കാതെ രണ്ടാമത്തെ ആളുടെ പേര് വിളിച്ചത് അദ്ദേഹം തന്നെ പറഞ്ഞ് തിരുത്തിച്ചു. 71 പേർക്ക് തെങ്ങിൻ തൈ നൽകുന്നതായിരുന്നു പരിപാടി. ആദ്യം 2 പേർക്ക് തൈ നൽകിയിട്ടും ചുറ്റുമുള്ള ആളുകളുടെ തിക്കും തിരക്കും കുറഞ്ഞില്ല. ഒതുങ്ങി നിൽക്കാനും ദൂരേക്ക് മാറി നിൽക്കാനും സീറ്റുകളിൽ പോയി ഇരിക്കാനും പലതവണ ആവശ്യപ്പെട്ടിട്ടും ആരും അനുസരിച്ചില്ല. അയാൾക്കെന്താ ഇത്ര പുച്ഛമാണോ പാർട്ടിക്കാരോട്, അതോ കൊറോണയെ പേടിയോ? എന്നാൽ പിന്നെ നിങ്ങളൊക്കെ അങ്ങ് നടത്ത് എന്ന് മനസ്സിൽ ശവിച്ച് പ്രസംഗമൊന്നും നടത്താതെ ആരോടും ഒന്നും മിണ്ടാതെ അദ്ദേഹം ഓടി കാറിൽ കയറി സ്ഥലം വിട്ടു. സംഭവിച്ചതെന്താണെന്ന് ആർക്കും ഒരെത്തും പിടിയും കിട്ടിയില്ല. നേതാക്കളും പ്രവർത്തകരും എളിഫരായി പരസ്പരം നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. പാർട്ടി സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ചടങ്ങായിരുന്നു. അവരെയൊക്കെ വെറും 7 കൂലികളാക്കി ആരെയും മൈൻഡ് ചെയ്യാതെ ഒരൊറ്റ അക്ഷരം പോലും ഉരിയാടാതെ ഓടിപ്പോയ ഇയാൾ ഒരു പാർട്ടിക്കാരനാണോ? ഉത്തരവാദിത്വമുള്ള ഒരു പാർട്ടിക്കാരനാണെങ്കിൽ ഇങ്ങനെ കാണിക്കുമോ? അവർക്ക് പാർട്ടിയും പാർട്ടി പ്രവർത്തകരും പാർട്ടി പരിപാടിയുടെ വിജയവുമാണ് വലുത്. ഇയാൾ ഇപ്പോഴും ഒരു പാർട്ടിക്കാരനായിട്ടില്ല, അയാളൊരു സിനിമാക്കാരൻ തന്നെയാണ് ഇപ്പോഴും. അയാളുടെ വിചാരം സിനിമയിൽ അഭിനയിക്കുന്നത് പോലെയുള്ള അഭിനയമാണ് രാഷ്ട്രീയമെന്നാണ്. ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ്റെ കൂറ് പോലും ഇയാൾക്കില്ലല്ലോ. ഈ പാർട്ടിയുടെ പേരിലാണ് ഇയാൾ MP ആയി ബോർഡും തൂക്കി വിലസി നടക്കുന്നത്. സിനിമയില്ലാതെ ചൊറിയും കുത്തി മൂലയിലിരുന്ന ഇയാളെ MP ആയി നോമിനേറ്റ് ചെയ്തത് സർക്കാർ ചെലവിൽ സുഖിച്ച് നടക്കാനല്ല, പാർട്ടി വളർത്താനും കൂടിയാണ്. കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ? ഈ കൊറോണ കാലത്തും എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ഇങ്ങനൊരു ചടങ്ങ് പാർട്ടിക്കാർ സംഘടിപ്പിച്ചത്? അതിൻ്റെ കഷ്ടപ്പാടും പ്രയാസങ്ങളും അവർക്കേ അറിയൂ.